അസ്സലാമു അലൈക്കും. സബാഹൽ ഹൈർ, സബാഹൻ നൂർ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മുടെ റാഇയും സാഹിബുൽ അനമും തമ്മിലുള്ള ഹിവാറ് പൂരിപ്പിക്കാനാണ് നമ്മൾ പഠിച്ചത്. നിങ്ങളോട് എല്ലാവരോടും ആ ഹിവാറ് പൂരിപ്പിക്കാൻ ഞാൻ ഏൽപ്പിച്ചിരുന്നു. എല്ലാവരും അത് ചെയ്തില്ലേ? എല്ലാവരും ചെയ്തുല്ലേ? നമ്മുടെ റാഇയുടെ ഏത് ഗുണമാണ് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്? ആ റാഇയുടെ സത്യസന്ധത അല്ലേ? റാഇയുടെ സത്യസന്ധതയാണ് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. ഇതുപോലെ സത്യസന്ധന്മാരായ ധാരാളം ആളുകളുടെ ചരിത്രം നമുക്ക് കാണാൻ സാധിക്കും. അത്തരം ഒരു ചരിത്രവും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ഇന്ന് നമുക്ക് പഠിച്ചാലോ? എല്ലാവരും ശ്രദ്ധിക്കൂ. ഇനി നമുക്ക് ഈ ഭാഗമൊന്ന് വായിച്ചാലോ? എല്ലാവരും നന്നായി ശ്രദ്ധിക്കണേ. അമാനത്തുർ റാഇ ഖറജ ഇബ്നു ഉമറ വ അസ്ഹാബുഹു كان الحر شديدا جلسوا للغداء فمر بهم راع دعاه ابن عمر الى طعامه فاجاب بانه صائم فقال ابن عمر رضي الله عنه هل تبيعني شاة اعطيك من لحمها مع ثمن قال انها ليست لي إنها لمولايا قال ابن عمر كل أكلها الذئب فقال الراعي رافعا إصبعه إلى السماء فأين الله تعجب ابن عمر من أمانة الراعي واشترى من السيد الراعي والأنم وأعتق الراعي ഇനി നമുക്ക് ഇതിൻ്റെ ആശയമൊന്ന് മനസ്സിലാക്കാം. എല്ലാവരും ഇതിൻ്റെ ആശയം മനസ്സിലാക്കിയാൽ മതി. അമാനത്തുർ റാഇ, ആട്ടിടയൻ്റെ സത്യസന്ധത. ഖറജ ഇബ്നു ഉമറ വ അസ്ഹാബുഹു, ഇബ്നു ഉമറും അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരും പുറപ്പെട്ടു. ഇബ്നു ഉമർ എന്നത് ചരിത്രത്തിൽ ജീവിച്ചിരുന്ന ഒരു മഹാനായിരുന്നു. കാനൽ ഹർറു ശദീദൻ, ശക്തമായ ചൂടായിരുന്നു. ജലസൂലിൽ അദായി, അവർ ഉച്ചഭക്ഷണത്തിന് വേണ്ടി ഇരുന്നു. ഫമർറബിഹിം റാഇൻ, അവരുടെ അടുത്തുകൂടി ഒരാട്ടിടയൻ നടന്നുപോയി. ദഅഉ ഇബ്നു ഉമർ അദ്ദേഹത്തെ വിളിച്ചു. ഇലാ തുആമിഹി, അദ്ദേഹത്തിൻ്റെ ഭക്ഷണത്തിലേക്ക്. ഫഅജാബ ബിഅന്നഹു സഈമുൻ, അപ്പോൾ ആ ആട്ടിടയൻ അദ്ദേഹം നോമ്പുകാരനാണ് എന്ന് മറുപടി പറഞ്ഞു. ഫഖാല ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു, അപ്പോൾ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഹൽ തബീഉനി ശാത്തുൻ, നീ എനിക്കൊരു ആടിനെ തരുമോ? ഹൽ തബീഉനി, നീ എനിക്ക് വിൽക്കുമോ? ഷാത്തൻ, ഒരാടിനെ തരുമോ? ഉഅതീകമിൻ ലഹ്മിഹ മഅസമൻ, ഞാൻ നിനക്ക് അതിൻ്റെ മാംസത്തോടൊപ്പം വലിയ വിലയും നൽകാം. ഉഅതീകമിൻ ലഹ്മിഹ, അതിൻ്റെ മാംസം നിനക്ക് ഞാൻ നൽകാം. മഅസമനിൻ, ഉയർന്ന വിലയോടുകൂടെ. ഖാല, നമ്മുടെ ആട്ടിടയൻ പറഞ്ഞു, ഇന്നഹ ലൈസത് ലീ, ഇത് എൻ്റേതല്ല. ഇന്നഹ ലി മൗലായ, ഇതെൻ്റെ ഉടമസ്ഥൻ്റേതാണ് ഈ ആടുകൾ. ഖാല ഇബ്നു ഉമർ, ഇബ്നു ഉമർ പറഞ്ഞു, കുൽ അകലഹ ദിഅബു, അതിനെ ചെന്നായ പിടിച്ചു എന്ന് യജമാനോട് പറയൂ. ഫഖാല റാഇ, അപ്പോൾ ആട്ടിടയൻ പറഞ്ഞു, റാഫിയൻ ഇസ്ബഅഹു ഇലസ്സമാ, അവൻ്റെ കൈവിരൽ ആകാശത്തേക്ക് ചൂണ്ടിയിട്ട് പറഞ്ഞു, ഫഅൈനല്ലാ, അപ്പോൾ അള്ളാഹു എവിടെ? ഫഅൈനല്ലാ, അപ്പോൾ അള്ളാഹു എവിടെ? തഅജ്ജബ ഇബ്നു ഉമറ മിൻ അമാനത്തിർ റാഇ, ഈ റാഇയുടെ ഈ
വർത്തമാനം കേട്ടപ്പോൾ തഅജ്ജബ ഇബ്നു ഉമറ മിൻ അമാനത്തിർ റായി, ആട്ടിടയൻ്റെ ഈ സത്യസന്ധതയിൽ ഇബ്നു ഉമർ അത്ഭുതപ്പെട്ടു. വഷ്തറാ മിന സയ്യിദിർ റായിയ വൽ അനമ, യജമാനനിൽ നിന്ന് ആട്ടിടയനെയും ആ ആടിനെയും വിലക്ക് വാങ്ങി. പണ്ട് കാലത്ത് മനുഷ്യരെ അടിമകളാക്കി വെച്ച് ജോലികൾക്കും മറ്റും ഉപയോഗപ്പെടുത്തുന്ന അവസ്ഥയുണ്ടായിരുന്നു. അതിൽ നിന്ന് നമ്മുടെ ആട്ടിടയനെ മോചിപ്പിച്ചു. വഅഅതഖറായിയ, ആ ആട്ടിടയനെ മോചിപ്പിച്ചു. വവഹബലഹു അൽ അനമ, അദ്ദേഹത്തിന് ഈ ആടിനെ സമ്മാനമായി നൽകുകയും ചെയ്തു. എല്ലാവർക്കും ഈ കഥയുടെ ആശയം മനസ്സിലായല്ലോ. ഈ കഥയുടെ ആശയം നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. നമ്മൾ പഠിച്ച റായിയുടെ അതേ രൂപത്തിലുള്ള സത്യസന്ധനായ ഒരു റായിയുടെ കഥയാണ് നമ്മൾ കേട്ടത്. ഇനി എല്ലാവരും ഈ ചിത്രത്തിലേക്ക് നോക്കൂ. ഇതൊരു കാർട്ടൂണാണ്. ഈ കാർട്ടൂണിൽ എന്തൊക്കെയാണുള്ളത് എന്ന് ഇനി നമുക്ക് മനസ്സിലാക്കാം. എന്തൊക്കെയാണ് ഈ കാർട്ടൂണിൽ നിങ്ങൾ കാണുന്നത്? ഒരു ദീക്കിനെ കാണാനുണ്ടല്ലേ. ആ ദീക്കിൻ്റെ അടുത്ത് ഒരു സാഅത്തുമുണ്ട്, ഒരു അലാറം. ആ അലാറം തിക് 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 എന്നിങ്ങനെ ശബ്ദിച്ചു കൊണ്ടിരിക്കുന്നു. രാത്രി സമയമാണല്ലേ. കോഴി ആ സാഅത്തിൻ്റെ അടുത്ത് ഇങ്ങനെ കിടന്നുകൊണ്ടിരിക്കുകയാണ്. ദീക്ക് എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? യനാമുദ്ദീക്ക്, ദീക്ക് ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ അടുത്തുള്ള സാഅത്ത് തിക് 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 എന്ന ശബ്ദമുണ്ടാക്കുന്നു. രണ്ടാമത്തെ ചിത്രത്തിൽ 5 മണിയായപ്പോൾ ദീക്കിൻ്റെ അടുത്തുള്ള സാഅത്ത് ത്രിൻ ത്രിൻ എന്ന ശബ്ദമുണ്ടാക്കി. ഉടൻ തന്നെ ദീക്ക് ചാടി എഴുന്നേറ്റു. എന്നിട്ട് എന്ത് ചെയ്തു? കൊക്കോ കോ എന്ന് പറഞ്ഞുലേ ആളുകളെയൊക്കെ വിളിച്ചുണർത്തി. നിങ്ങളും എങ്ങനെയാണ് രാവിലെ ഉണരാറുള്ളത്? ദീക്കിൻ്റെ വിളി കേട്ടിട്ടാണോ? ദീക്കിൻ്റെ വിളി കേൾക്കുമ്പോൾ നമ്മളെല്ലാവരും ഉണരണം. ഇനി ഈ കാർട്ടൂണിനെ കുറിച്ച് നിങ്ങളോട് ചില ചോദ്യങ്ങളാണ്. നോക്കൂ. മാ റയുക അൻ ഹാദദ്ദീക്, ഈ കോഴിയെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ദീക്കുൻ കസിലാനാണോ? മടിയനായ ദീക്കാണോ? ദീക്കുൻ നഷീദ്, വളരെ ഉന്മേഷമുള്ള ദീക്കാണോ? നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ പറയൂ. രണ്ടാമത്തെ ഒരു ചോദ്യം. നുഹ്കി ഖിസ്സത്തൻ ബി മുസാഅദതി സ്വർ, ഈ ചിത്രത്തിൻ്റെ സഹായത്തോടുകൂടി ഒരു കഥ പറഞ്ഞു നോക്കൂ. കഥ പറയാനാവശ്യമായ വാക്കുകൾ നിങ്ങൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. കോഴി ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്? യനാമുദ്ദീഖ്, കോഴി ഉറക്കത്തിൽ എഴുന്നേറ്റു. എന്താ നമ്മൾ പറഞ്ഞത്? എസ്തൈക്കിലുദ്ദീഖ്, കോഴി കുവി എന്നുള്ളതിനോ സോഹദ്ദീഖ്. ഈ വാക്കുകളെല്ലാം ഉപയോഗിച്ച് നിങ്ങൾ അറബിയിലൊരു കഥ പറഞ്ഞു നോക്കൂ. ഇനി അടുത്ത പേജ് നോക്കൂ. ഖുർആനിലെ സൂറത്തുൽ മാഇദയിലെ 119-ാമത്തെ ആയത്താണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. സത്യസന്ധന്മാരായ ആളുകൾക്ക് പരലോകത്ത് ലഭിക്കുന്ന മഹത്തരമായ പ്രതിഫലത്തെക്കുറിച്ച് സൂചിപ്പിക്കുന്ന ഒരു ആയത്താണ് ഈ ആയത്തെ. നമുക്കൊന്ന് കേട്ടു നോക്കിയാലോ? എല്ലാവരും ശ്രദ്ധിക്കൂ.
ഇനി സത്യസന്ധതയുമായി ബന്ധപ്പെട്ട് പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ഒരു ഹദീസ് നമ്മൾ മനസ്സിലാക്കിയാലോ. ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുലിൽ ഹഖ വലൗ കാന മുറ, നീ സത്യം പറയുക അത് കയ്പുള്ളതാണെങ്കിലും. കുലിൽ ഹക്ക വലൗ കാന മുറ, എത്ര ബുദ്ധിമുട്ടും പ്രയാസങ്ങളുണ്ടായാലും ജീവിതത്തിൽ നീ സത്യം മാത്രം പറയുക. ഇനി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു വർക്കാണ്, കോപ്പി എഴുതാൻ എല്ലാവർക്കും ഇഷ്ടമല്ലേ. ഖത്തുൻ നസ്ഹിയാണ് നമ്മൾ എഴുതാൻ പരിശീലിക്കുന്നത്. കോപ്പി എഴുതുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, വരയുടെ താഴ്ഭാഗത്തേക്ക് പോകുന്ന അക്ഷരങ്ങളും വരയുടെ മുകൾ ഭാഗത്ത് എഴുതുന്ന അക്ഷരങ്ങളും ശ്രദ്ധിച്ച് എഴുതണം. ഇവിടെ വരക്ക് താഴ്ഭാഗത്തേക്ക് പോകുന്ന അക്ഷരങ്ങളൊന്ന് ശ്രദ്ധിക്കൂ. വാവ്, പിന്നെയോ ഐന്, പിന്നെയോ റാ, നൂൻ, ഐന്, ഈ അക്ഷരങ്ങൾ വരയുടെ താഴ്ഭാഗത്തേക്ക് വരണം. മറ്റുള്ള അക്ഷരങ്ങൾ വരയുടെ മുകളിലാണ് വരേണ്ടത്. ഇതുപോലെ ശ്രദ്ധിച്ച് നിങ്ങൾ എഴുതുമല്ലോ. ഇവിടെ നിങ്ങൾക്ക് എഴുതുവാനുള്ള സെൻറ്റൻസ്, അതും സത്യസന്ധതയുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. അൽ മൗത്തു മഅ സിദ്ഖി ഖൈറു മിനൽ ഹയാത്തി മഅൽ കദിബ്, കളവിൻ്റെ കൂടെയുള്ള ജീവിതത്തിനേക്കാൾ നല്ലത് സത്യത്തിൻ്റെ കൂടെയുള്ള മരണമാണ്.